ഗുഡ് മോർണിംഗ് ഓൾ. ഫുബറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദേ ഞങ്ങൾ ഇന്നൊരു മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാൻ, നിങ്ങളെയും കൂടി കൊണ്ടുപോകാൻ കൂട്ടത്തില്ല. എന്ന് വെച്ചാൽ ഗച്ചുവാളിയിൽ കുറെ പാർക്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഞങ്ങൾ ഇതിനു മുന്നേ പോയിട്ടൊന്നുമില്ല, അപ്പൊ നമുക്കൊന്ന് കാണാം എങ്ങനെയായിരിക്കും ആ പാർക്കൊക്കെ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. ദേ അപ്പം രാവിലെ ഒരു 6 മണി സമയമാണ് ഇത്. അപ്പം ദേ ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഈ സമയത്ത്. അപ്പം ഞാൻ ദേ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ദേ നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. സോ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഈ വഴിയൊക്കെ കണ്ടു പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഞങ്ങളിപ്പോൾ നേരെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ജെവി കോളനി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറിയ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്കാണ് നടക്കാൻ പോണത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ പാർക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റൻഷൻ അവിടെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ദേ നമ്മൾ ആ പാർക്കിനടുത്തേക്ക് ഓൾമോസ്റ്റ് എത്തി. അത്യാവശ്യം ആളുകളൊക്കെ തന്നെയും നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു റിലാക്സേഷന് വന്നിരിക്കാനും ആളുകൾക്ക് വോക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൂക്കളും മരങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആണ് ഇവിടെ ഉള്ളത്. അല്ലാതെ നമ്മുടെ ഒരുപാട് എന്താ വിഷ്വലി ഒരുപാട് നല്ല ഭംഗി തരുന്ന ഒരു സ്ഥലമല്ല എങ്കിലും നമുക്കൊന്ന് പോയിരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റുന്നൊരു സ്ഥലം. കുറേ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിനുള്ളിൽ കുറേ വലിയ പാറകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ റൂം നോക്കിയപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ റൂം നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ ഈ ഏരിയയെ തന്നെ മാറി കുറച്ചും കൂടി അങ്ങോട്ട് മാറിയാണ് എടുത്തത്. അത്യാവശ്യം നമുക്ക് എന്താ ഇങ്ങനെ വരാനും ഇപ്പം രാവിലെ മോർണിംഗ് വാക്ക് ജോഗിങ്ങിന് വരുന്നവർക്കൊക്കെ പോകാനും പറ്റിയ ഒരു പാർക്കാണ്. ഇത് രാവിലെ തന്നെ ആളുകൾ ഓപ്പൺ ചെയ്യും, പിന്നെ ഇത് ആളുകൾ പുറത്തുനിന്ന് വന്ന് ക്ലീനൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ GHMC ഒരു പാർട്ടാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർക്ക് റൺ ചെയ്യുന്നത്. ഫ്രീ എൻട്രി ആണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും പോകാം. ദേ ഈ മഞ്ഞപ്പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേ ഞാൻ പറഞ്ഞല്ലേ പാറകളുണ്ടെന്ന്. ഇതാണ് നടുക്ക്, ഇതിനുള്ളിലൊക്കെ ഒരുപാട് വലിയ പാറകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോരുന്നൊരു സമയം ഇപ്പം അത്യാവശ്യം കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ നമ്മൾ ആ പാർക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പാർക്കിലേക്ക് പോവുകയാണ്. പേരൊന്നും അറിയില്ല കേട്ടോ പാർക്കിൻ്റെ. ഇത് കുറച്ചും കൂടി സെയിം ഒരു പാറ്റേൺ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർക്കുകളൊന്നും സത്യം പറഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെ വരട്ടെ ശരിക്കും പറഞ്ഞാൽ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ആളുകൾക്ക് എന്താ എക്സസൈസ് ഇല്ലാതെ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നതൊക്കെ തന്നെയും ഒരു നല്ല കാര്യമാണ്. സോ ഇങ്ങനെയുള്ള പാർക്കുകളൊക്കെ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞാൽ ഇല്ല കോളനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് വളരെ നല്ലതായിരിക്കും, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇച്ചിരി കുറച്ച് കുത്തനെയും അങ്ങനെ ഇറങ്ങുന്ന ഒരു സ്ഥലം പോലെയാണ് ഈ പാർക്കിനുള്ളിൽ കൂടുതലും കേട്ടോ. അപ്പം ഇവിടെയും അതുപോലൊക്കെ തന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, ചെടികൾ, പൂക്കളൊന്നും അങ്ങനെ അധികം കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് കടലാസ് പൂവൊക്കെ ഉണ്ട്, വേറെ പ്രത്യേകിച്ച് പൂക്കളൊന്നുമില്ല ഇവിടെ. അപ്പം ഇവിടെയും ഈ പറഞ്ഞ പോലെ എന്താ ഞങ്ങൾ കുറേ നേരം റൺ ചെയ്തു, അതുപോലെ തന്നെ നടന്നു. അത്യാവശ്യം നല്ലൊരു റൗണ്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള പ്ലാന്. അപ്പം എന്താ നിങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. മേ ബി ഹൈദരാബാദ് വന്നിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഹൈദരാബാദ് ബാംഗ്ലൂർ ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പം ഇതൊരു എന്താ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ചെറിയ ചെറിയ പാർക്കുകളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും ദേ കുറേ പാറകളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ. അപ്പം ഇത് കൊണ്ടുവന്ന് വെച്ചതാണോ അതോ ഓൾറെഡി ഇവിടെ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത്തരം പാറകളൊന്നും കൊണ്ടുവന്ന് വയ്ക്കാനൊന്നും പറ്റില്ലായിരിക്കുമല്ലോ അല്ലേ. ഇങ്ങനെ മിക്ക സ്ഥലങ്ങളും ഹൈദരാബാദ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങളുണ്ടാവും ഇങ്ങനെ കുറേ പാറകളും കല്ലുകളും ഒക്കെ ഇങ്ങനെ കുറേ. ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാറ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് റോഡിൽ കൂടി പോകുമ്പോൾ അത് താഴെ വീഴും തോന്നും. അതുപോലെയൊക്കെ കാണാം ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് രാവിലെ ജോഗിന് വരുന്നതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ.
തേ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കച്ചിബൗളി ജെ വി കോളനി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്നും നമുക്ക് ഇനി നമ്മുടെ വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെയും കൂടിയാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് പോകാനുള്ള. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മേളിൽ ഞങ്ങൾ നന്നായിട്ട് നടക്കാനൊക്കെ പോയി. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഇവിടുത്തെ എന്താ വ്യൂ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, കാഴ്ചകൾ ഒക്കെ കാണാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ നിന്നും കുറേയൊക്കെ ഡിഫറൻസ് ആയിരിക്കും എന്തുകൊണ്ടും. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ റോഡൊക്കെ എടുത്തേക്കുന്നത്. ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആക്ച്വലി എനിക്ക് സെൽഫി വീഡിയോ എടുത്തിട്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മൾ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ അടുത്ത നെക്സ്റ്റ് 3rd പാർട്ടിലേക്കാണ് പോവാറ്, പോകാൻ പോണേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർക്ക്. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ക്രോസിലാണ് നമ്മുടെ വീട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ബാക്കി ഉള്ളിടത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. ഇവിടെയും ഫ്ലവേഴ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഒരുപാടായിട്ടൊന്നും ഇല്ല എങ്കിലും നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ എന്താ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫുട്പാത്ത് പോലെ ഇങ്ങനെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെയാണ് ഈ പാർക്ക്. ഇതാണ് മൂന്നാമത്തെ പാർക്ക്. പേര് പാർക്കുകൾക്കൊന്നും പ്രത്യേകിച്ച് പേരില്ല, എല്ലാം എന്തായാലും GHMC പാർക്കുകളാണ്. അപ്പോൾ ദേ നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഓൾ.